മോഹൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയും മുരളിയും ഗൗതമിയും പ്രധാന വേഷത്തിലെത്തി 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷം ചെയ്ത് അഭിനയ രംഗത്തേക്ക് എത്തി പിന്നീട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത താരമായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ. സാക്ഷ്യത്തിന് പിന്നാലെ ലോഹിതദാസ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സല്ലാപം എന്ന ക്ലാസിക് സിനിമയിലൂടെ ദിലീപിന്റെ നായികയായി മഞ്ജു വാര്യർ അരങ്ങേറി. പിന്നീട് മികച്ച നിരവധി സിനിമകളിൽ അഭിനയിച്ച മഞ്ജുവിൻ്റെ ജീവിത സംഭവ ബഹുലമായിട്ടാണ് കടന്നുപോയത്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹം, പിന്നീടുള്ള അഭിനയ ജീവിതത്തിൽ നിന്നുള്ള വനവാസവും വിവാഹമോചനവും മടങ്ങിവരവും എല്ലാം അടങ്ങിയ മഞ്ജുവിൻ്റെ ജീവിതം മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഒരു കുടുംബിനിയായി ഒതുങ്ങിയ മഞ്ജു വാര്യർ മകൾ മീനാക്ഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ദിലീപുമായുള്ള ജീവിതം അവസാനിപ്പിച്ച് വിവാഹമോചനം നേടിയ നടി വീണ്ടും സിനിമയിൽ സജീവമാവുകയായിരുന്നു. അതേസമയം വിവാഹമോചനം നേടിയപ്പോൾ മകൾ മീനാക്ഷി പക്ഷേ മഞ്ജുവിന് ഒപ്പം നിൽക്കാതെ ദിലീപിനൊപ്പം പോവുകയായിരുന്നു. അതേസമയം സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മഞ്ജു ഇപ്പോൾ മലയാളവും കടന്ന് തമിഴകത്തും തിളങ്ങുകയാണ്. തല അജിത്തിനൊപ്പമുള്ള ചിത്രമാണ് തമിഴിൽ ഒരുങ്ങുന്ന മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ ചിത്രം. അതേസമയം ഫ്ലവേഴ്സ് ചാനലിലെ 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. തൻ്റെ ജീവിതത്തിലെ ഒരു തീരാ നഷ്ടത്തെക്കുറിച്ചാണ് മഞ്ജു വാര്യർ ഈ പരിപാടിയിൽ പറഞ്ഞത്. ആരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും ആ ഒരു നഷ്ടം, അതിൻ്റെ ശൂന്യത അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വേദനയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. മകളെക്കുറിച്ചാണോ മഞ്ജു ഉദ്ദേശിച്ചത് എന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം. എന്നാൽ അത് ഈ ലോകത്തു നിന്നും വിടപറഞ്ഞ തൻ്റെ പിതാവിനെക്കുറിച്ചായിരുന്നു എന്ന് മഞ്ജു വ്യക്തമാക്കി. ബന്ധങ്ങൾക്ക് വലിയ മൂല്യം നൽകുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ എന്ന് അടുത്ത സുഹൃത്തുക്കൾ എല്ലാം തന്നെ പറയുന്നുണ്ട്. ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ തന്നെ മകൾ അച്ഛനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അച്ഛനോട് മീനുക്കുട്ടിക്കുള്ള സ്നേഹം എത്രയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നും അതുകൊണ്ട് ഞാൻ അവളെ അച്ഛനോടൊപ്പം നിർത്തുകയാണ് എന്നുമായിരുന്നു മഞ്ജു വിവാഹമോചന സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നീട് മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മനഃപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് മഞ്ജു വാര്യർ ചെയ്യാറുള്ളത്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.